എല്ലാവർക്കും നമസ്കാരം. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉദ്ദേഷ്ട നരശാർദാല കർത്തവ്യം ദൈവമാനികം. ഈ വരികളിലൂടെ തുടങ്ങുന്ന സുപ്രഭാത പ്രാർത്ഥന, ശ്രീ വെങ്കടേശ്വര സുപ്രഭാത പ്രാർത്ഥന, സുബലക്ഷ്മി അമ്മയുടെ കേക്കും കൂടിയാണെങ്കിൽ നമ്മൾ ശരിക്കും രാവിലെ ആയി. നമ്മുടെ ജീവിതത്തിൽ എന്താണോ തുടങ്ങേണ്ടത് നമ്മൾ തുടങ്ങും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, പ്രകൃതി നമ്മളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. പുഴകളും മലകളും പൂക്കളും എല്ലാം വിടർന്ന് സന്തോഷമായി ആ സുപ്രഭാതം നമ്മുടെ കണ്ണിൽ ആ ഒരു ഇത് കാണും. ഒരു സുപ്രഭാതത്തിലെ കിളികൾ അവരുടെ കൂടുകളിൽ നിന്ന് ഭക്ഷണം തേടി പോകുന്നത്, ജോലിക്ക് പോണ ആൾക്കാർ നേരത്തെ പോണത്, അമ്പലത്തിൽ മണി മുഴങ്ങുന്നത്, പ്രാർത്ഥനയ്ക്ക് കുളിച്ചു തൊഴുതു പോണ അമ്മമാരെ, ഇതെല്ലാം നമ്മൾ ഈ പാട്ട് ഈ കവിത കേട്ടാൽ നമ്മൾക്ക് ഓർമ്മ വരും. അതാണ് ഇതിൻ്റെ ഇത്. അപ്പം നമ്മൾ പ്രത്യേകിച്ചും തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഒക്കെ മുമ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ക്രിയേഷനാണ് അത്. ഇന്ന് ഭാരതത്തിന്റെ ഒരു ഗാനം തന്നെയായിട്ടാണ് നമ്മൾക്കൊക്കെ അറിയുന്നത്. പിന്നെ ആ സുബലക്ഷ്മി അമ്മയുടെ ശബ്ദം കൂടി കേൾക്കുമ്പോൾ അത് കഴിഞ്ഞു. നെഹ്റുവിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ ബഹുമതിയൊക്കെ അവർ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഗാനത്തിന് വേണ്ടിയാ. കാരണം ഓൾ ഇന്ത്യ റേഡിയോ റെക്കോർഡ് ചെയ്തത് ഇത് ഏതോ ഒരാള്, പിന്നെ ആളെ പേര് ഞാൻ മറന്നു, ഒരു സംഗീത സംവിധായകൻ ഈ വരികൾ കേട്ട് അമ്പലത്തിൽ മാത്രം വരുന്നതായിരുന്നു 58 മുമ്പേ. 58 ഇത് റെക്കോർഡ് ചെയ്യുന്നതും വരുന്നതും. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ കേൾക്കുമ്പോൾ ഇത് ആരോ എഴുതിയൊരു കവിത. അപ്പൊ ഇന്നത് എനിക്ക് പറയാൻ തോന്നി, ഇന്ന് കാലത്തിന് അതിന് ഒരുപാട് പ്രസക്തി ഉള്ള ഒരു സമയത്താണ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കണം തോന്നിയത്. കാരണം നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഈ വരികള് ഇത് ആരാ രചിച്ചിരിക്കുന്ന അറിയോ? വാൽമീകി മഹർഷി രാമായണത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അത് ആര് രചിച്ച ആര് പാടിയതാണെന്നറിയോ? വിശ്വാമിത്ര മഹർഷി രാമനെ വിളിച്ചുണർത്തിയതാണ് രാവിലെ. വിശ്വാമിത്ര മഹർഷി രാമനെയും ലക്ഷ്മണനെയും കാട്ടിൽ കൊണ്ടുവന്ന ഒരു കഥ ഉണ്ട്. പിന്നെ കാട്ടിൽ ഒരുപാട് പിന്നെ ശല്യം, അവർ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹർഷിക്ക് ഒരുപാട് ശല്യം വന്നപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഈ ഒരു രാക്ഷസി ഇവരെ ഉപദ്രവിക്കുന്നു, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് രാമനെ വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പൊ രാമൻ ചെറിയ കുട്ടിയല്ലേ, രാമനെ ഞാൻ എങ്ങനെ കാട്ടിലയക്കും ചോദിക്കുമ്പോൾ രാമൻ അയക്കണം, രാമൻ പിന്നെ ഈ ലോകത്തിന്റെ രക്ഷകനാണ്, അതുകൊണ്ട് രാമനാണ് അതിന് ശക്തിയുള്ളതെന്ന് ഞാൻ എന്റെ പിന്നെ മെഡിറ്റേഷനിലൂടെ അറിഞ്ഞതുകൊണ്ടാണ് വന്നത് പറയാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അച്ഛൻ രാമനെ അയക്കുന്നതാണ്. അപ്പൊ കാട്ടിലെത്തി ഉറങ്ങുമ്പോൾ രാവിലെ വിശ്വാമിത്ര മഹർഷി രാമനെ വിളിച്ചുണർത്തുന്ന കൗസല്യയുടെ മകൻ രാമനെ, കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദാല കർത്തവ്യ ദൈവമാനികം, ഇത് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തി കൗസല്യയുടെ മകൻ ഈ കുന്നുകളും ചെരുവുകളും ഇവിടുത്തെ സൗന്ദര്യം കാണണ്ടേ, ഉറങ്ങിയാൽ മതിയോ, ദൈവത്തിനോട് നമ്മൾ ബ്രഹ്മാവിനോട് സ്നേഹിക്കേണ്ട സമയമായി എന്ന് പറയണ. അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കണത്. അപ്പൊ ഇന്ന് ഈ വരികൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. രാമരാജ്യം വരുമ്പം ഇത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റൂല. താങ്ക് യു.